സിറോ മലബാർ സഭ അടിയന്തര സിനഡ് നാളെ ചേരും. സഭയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് സിനഡ് ചേരുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഒരു വിഭജനത്തിലേക്ക് പോലും നീങ്ങുന്ന തരത്തിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സിനഡ് ചേരാൻ പോകുന്നത്. ഈ വിഷയങ്ങളൊക്കെയും ചർച്ചയ്ക്ക് വരുമോ? എന്താണ് ഇതിന്റെ പ്രാധാന്യം? വിശദാംശങ്ങൾ. രേണുക, അടിയന്തര സിനഡാണ് നാളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ അഞ്ചംഗങ്ങളാണ് സിനഡിൽ ഉണ്ടാകുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ചേരുന്നതാണ് അടിയന്തര സിനഡ്. സഭയിലെ ഏറ്റവും ഒരു പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലൂടെ സഭ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇത് വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഇത്തരം ഒരു അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു സ്ഥിരം സിനഡ് വിളിച്ചു ചേർക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഓഗസ്റ്റിൽ സഭയുടെ മുഴുവൻ സിനഡ്, അതായത് വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന മെത്രാൻമാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു ചേർക്കുന്ന ഓഗസ്റ്റിലാണ് അത്. പക്ഷേ അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇത്തരം ഒരു അസാധാരണമായ രീതിയിൽ ആണ് ഇപ്പോൾ സിനഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിലെ ആഭ്യന്തര കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നതുപോലെ വൈദിക സമിതി അടക്കം ഉയർത്തുന്ന വിഷയങ്ങളുണ്ട്. കർദിനാളിനെയും അതോടൊപ്പം തന്നെ വത്തിക്കാനെയും അംഗീകരിക്കില്ല എന്നൊരു നിലപാട് തുടരുന്നൊരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് പ്രാർത്ഥനാ ചടങ്ങുകൾ പോലും ഇതിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കടന്നു വരും. അതോടൊപ്പം തന്നെ ഇതിനെ നേരിടാൻ തന്നെ മറുഭാഗത്തും തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതോടൊപ്പം കർദിനാളിനെതിരെ പ്രമേയങ്ങൾ പള്ളികളിൽ വായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെ ആകെ ഒരു കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത സവിശേഷ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് വിളിച്ചു ചേർക്കുന്നത്. ഇതിൽ പ്രധാനമായും തൃശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത്, തലശ്ശേരി രൂപതാ മെത്രാൻ ജോർജ് ഞരളക്കാട്ട്, കോട്ടയം രൂപതാ മെത്രാൻ മാത്യു മുളക്കിൽ എന്നിവരും, അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബിഷപ്പ് ജേക്കബ് മനത്തോടത്തുമാണ് ഇതിൽ അഞ്ച് അംഗങ്ങൾ. ഇതിൽ ജേക്കബ് മനത്തോടത്ത് ഇപ്പോഴും വത്തിക്കാനിൽ തുടരുന്നതിൽ അദ്ദേഹം ഉണ്ടാകില്ല. പകരം ഒരു അംഗത്തെ ഇവർ നാല് പേർ ചേർന്ന് നോമിനേറ്റ് ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ അത്തരം ഒരു ഒഴിവ് വരുമ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുക. എന്തായാലും നാളെ 11 മണിക്ക് സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലാണ് കാക്കനാട് ഇത് ചേരുക എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളത്തെ യോഗത്തിന് അതീവ പ്രാധാന്യമുണ്ട്. അതിന്റെ ചർച്ചകളിലും തീരുമാനങ്ങളും വളരെ നിർണായകം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഒരു മുഴുവൻ സിനഡ് അടുത്ത മാസം ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതികൂല പ്രക്ഷുബ്ധമാവുന്ന സമരങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സിനഡ് കൂടുന്നത്. രേണുക, ഡാനിപോളാണ് വിവരങ്ങൾ നൽകിയത്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധി ബഹുമാനിച്ചുകൊണ്ടുള്ള സമീപനമാണ് സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിധി നടപ്പാക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ആഞ്ഞടിച്ച് ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നു. സഭാ തർക്കത്തിലെ വിധി നടപ്പാക്കാത്തതിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. പള്ളിത്തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന ആന്റണി ജോണിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. കോടതി വിധികളെ ബഹുമാനിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ഒരു വിധിയുടെ കാര്യത്തിലും സ്വീകരിച്ചിട്ടില്ല. അതേസമയം കോടതി വിധി നടപ്പാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. വിധിയെ വെല്ലുവിളിക്കുന്നവർക്കൊപ്പമാണ് സർക്കാർ നിന്നത്. ഇനി സമവായ ചർച്ചകൾക്കില്ല. വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ഹർജി നൽകും. ജൂലൈ മാസം 3-ാം തീയതി ഇത് അന്തിമമായ ഒരു തീർപ്പ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതനുസരിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് ഇവിടെ ഒരു ഗവൺമെൻറ്? കരുത്തും കയ്യൂക്കുമുള്ളവർക്ക് മാത്രമേ ഈ സംസ്ഥാനത്തിൽ ജീവിക്കുവാൻ അവകാശമുള്ളൂ എന്ന ഒരു നിലപാടിനോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് യോജിക്കാനായിട്ട് നിവൃത്തിയില്ല. അടച്ചിട്ടിരിക്കുന്ന പിറവും പള്ളി അടക്കം ഉടൻ തുറന്നു നൽകണമെന്ന് സഭ ആവശ്യപ്പെട്ടു. കോടതിയുടെ പുതിയ നിരീക്ഷണത്തോടെ പള്ളിത്തർക്കം വീണ്ടും സജീവമാകുകയാണ്. സംഘർഷമുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. ന്യൂസ് 18 കോട്ടയം, തിരുവനന്തപുരം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഇടുക്കി SP KB വേണുഗോപാലിനെതിരെ SI സാബുവിന്റെ നിർണായക മൊഴി. രാജ്കുമാറിനെ 4 ദിവസം കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചത് SPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് SI ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പോലീസിന്റേത് പ്രാകൃത ശിക്ഷാരീതിയായിരുന്നുവെന്നും കസ്റ്റഡിയിലെ ക്രൂരമർദ്ദനമാണ് മരണകാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ 2 പോലീസുകാർക്കെതിരെ കൂടി കൊലക്കുറ്റം ചുമത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു.
രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നിർണായക മൊഴിയാണ് എസ് ഐ സാബുവിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. എസ് പി കെ ബി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് 4 ദിവസം അന്യായമായി രാജ്കുമാറിനെ കസ്റ്റഡിയിൽ വെച്ചത്. രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചതിനെ കുറിച്ച് എസ് പിക്ക് അറിവുണ്ടായിരുന്നു. എസ് ഐയുടെ മൊഴി ലഭിച്ചതോടെ എസ് പിക്കെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായി. ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന വേണുഗോപാലിന് പുതിയ നിയമനം നൽകില്ല എന്നാണ് സൂചന. പോലീസുകാരുടെ ക്രൂരമർദ്ദനം അക്കമിട്ട് നിരത്തുന്നതാണ് എസ് ഐ സാബുവിൻ്റെയും സിവിൽ പോലീസ് ഓഫീസർ സജീവ് ആന്റണിയുടെയും റിമാൻഡ് റിപ്പോർട്ട്. പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. പോലീസിൻ്റേത് പ്രാകൃത ശിക്ഷാരീതിയായിരുന്നു. ജൂൺ 12 മുതൽ 15 വരെ പോലീസ് മർദ്ദനം തുടർന്നു. തുടയിലും കാൽവിളയിലും ലാത്തി കൊണ്ടടിച്ചു. ശരീരം ചതഞ്ഞിരിക്കുമ്പോൾ തൈലം തേച്ച് തടവി. തൈലം ചൂടാക്കിയത് പോലീസ് സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ വെച്ച്. ന്യൂമോണിയ ബാധയ്ക്ക് കാരണം മർദ്ദനവും തുടർന്നുള്ള മുറിവും. മരണകാരണം കസ്റ്റഡിയിലെ ക്രൂരമർദ്ദനം. ക്രൂരമർദ്ദനം തടയാൻ എസ് ഐ ഇടപെട്ടില്ല. എസ് ഐ റജിമോൻ, പോലീസ് ഡ്രൈവർ നിയാസ് എന്നിവർക്കെതിരെ കൂടി കൊലക്കുറ്റം ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വി വി വിനോദ്, ന്യൂസ് 18, ഇടുക്കി. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും മരിച്ച രാജ്കുമാറിന്റെ അമ്മ കസ്തൂരി. മകനെ ഉരുട്ടിക്കൊന്നവരെ മാത്രമല്ല അതിന് കൂട്ടുനിന്ന എസ് പി എയും DYSP അറസ്റ്റ് ചെയ്യണമെന്നും കസ്തൂരി ആവശ്യപ്പെട്ടു. രാജ്കുമാർ ഒറ്റയ്ക്ക് ചുറ്റിക്കമ്പനി തുടങ്ങില്ലെന്നും പിന്നിൽ വമ്പന്മാരുണ്ടെന്നും ഭാര്യ വിജയ പറഞ്ഞു. രാജ്കുമാറിന്റെ ചുറ്റിക്കമ്പനിയുടെ ഉദ്ഘാടന ദിവസത്തെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിലവിലെ അന്വേഷണത്തിൽ രാജ്കുമാറിന്റെ കുടുംബം തൃപ്തരല്ല. കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് അമ്മ കസ്തൂരി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന അവിടെ ഇരിക്കുന്നു. ഇതിപ്പോ ഉരുട്ടിക്കൊന്നവനെ വേറെ ആളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഉരുട്ടിക്കൊല്ലാൻ ആർക്കും നിയമമില്ലല്ലോ. മകനെ ഉരുട്ടിക്കൊല്ലാൻ കൂട്ടുനിന്ന എസ് പി എയും DYSP അറസ്റ്റ് ചെയ്യണം. പങ്കുണ്ട്, പങ്കുള്ള അവരെ അല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റിയല്ല അവിടെ. അതുകൊണ്ട് അവർക്ക് പങ്കുണ്ട്, അതുകൊണ്ട് അവരെയും എനിക്ക് അറസ്റ്റ് ചെയ്യണം. തമിഴ്നാട് സ്വദേശിയായ രാജ്കുമാറിന് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ വിജയ പറഞ്ഞു. 9ാം ക്ലാസ് വരെ തമിഴ് പഠിച്ചതാ, മലയാളം പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷു മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ല, പിന്നെ ഇംഗ്ലീഷും അറിയത്തില്ല, പിന്നെ ടച്ച് ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പം ഇതിലെങ്ങനെ വിട്ടുപോയെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. അതിനുള്ള വിദ്യാഭ്യാസ കഴിവൊന്നും തന്നെ പുള്ളിക്കില്ല. തോട്ടം തൊഴിലാളിയായ രാജ്കുമാറും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം 10 വർഷമായി കഴിഞ്ഞിരുന്നത് ചെറിയ വാടക വീട്ടിലും ചോർന്നൊലിക്കുന്ന ലയത്തിലുമാണ്. അവിശ്വസനീയമായ സാമ്പത്തിക വളർച്ചയാണ് 3 മാസം കൊണ്ട് രാജ്കുമാറിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതിനിടെ ഹരിത ചിട്ടിക്കമ്പനി ഉദ്ഘാടന ദിവസത്തെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നന്നായി സംസാരിക്കാൻ പോലും അറിയാത്ത രാജ്കുമാറിന് ആരൊക്കെയോ ചേർന്ന് നിക്ഷേപകർക്കിടയിൽ സൃഷ്ടിച്ചത് വലിയ പ്രതിച്ഛായ എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്കുമാറിന്റെ ചിട്ടിക്കമ്പനിയിലെത്തിയ 4,63,00,000 രൂപ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉരുട്ടിക്കൊല ആസൂത്രിതമെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് 18, തിരുവനന്തപുരം, ഇടുക്കി. നെടുങ്കണ്ടം കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ ഇടുക്കി എസ് പിയെ മന്ത്രി MM മണി സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാർ സർവീസിൽ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. കസ്റ്റഡിയിൽ മരിച്ചവരുടെ അമ്മമാർ നിയമസഭയിലേക്ക് സങ്കട മാർച്ച് നടത്തി. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് പ്രതിപക്ഷം ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നെടുങ്കണ്ടം പോലീസ് ഹക്കിം എന്ന ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. ആരോപണ വിധേയനായ ഇടുക്കി എസ് പിയുമായി മന്ത്രി MM മണി രഹസ്യ ചർച്ച നടത്തിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നതാണ് നല്ലതെന്നും ഷാഫി. രാജ്കുമാറിന്റെ കേസിൽ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് കസേരയിൽ തൊട്ടടുത്തിരുത്തി ആ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MM മണി വിശദമായി ചർച്ച ചെയ്തു എന്ന് വരെ ഇപ്പൊ വാർത്തകൾ പുറത്തുവന്നിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഹക്കീം പരാതി പറഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. പിന്നീട് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ഇത്തരത്തിൽ കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തുന്നവരെ അവർക്ക് സർവീസിൽ തുടരാൻ കഴിയുമെന്നൊരു അന്തരീക്ഷം ഈ സർക്കാർ ഉണ്ടാക്കി. നെടുങ്കണ്ടം സ്റ്റേഷനിലെ പോലീസുകാർ എന്തു തെറ്റു ചെയ്താലും സംരക്ഷിക്കാൻ ഒരു മന്ത്രിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായെന്ന് MK മുനീർ ആരോപിച്ചു. ഇതേസമയം കസ്റ്റഡിയിൽ മരിച്ചവരുടെ അമ്മമാർ നിയമസഭയിലേക്ക് സങ്കട മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. കസ്റ്റഡി കൊലപാതകങ്ങൾക്കെതിരെ സമരത്തിൽ അമ്മമാരുടെ രോഷം അണപൊട്ടി. ഇതിന് മേലുദ്യോഗസ്ഥന് അവിടെ ഇരിക്കുവല്ലേ, അവരെ അറസ്റ്റ് ചെയ്താലേ ഇല്ലാതെ അവരെ അറിയാതെ ഇതൊന്നും നടന്നിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് നീതി കിട്ടിയാൽ മതി. അതുവരെ ഞാനിവിടെ സമരം ഇരിക്കും.
രാജ്കുമാർ കേസിൽ കുറ്റക്കാരായ ഇടുക്കി എസ് പിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം ലഭിക്കും. SP, DYSP എന്നിവർക്കെതിരെ നടപടി വേണോ എന്നതും റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനിക്കും. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും DGP പറഞ്ഞു. I told you that unless until we get a report about whether the SP, DYSP or inspector has done correctly or not correctly, we will not give any particular comment. So now what has happened? നിങ്ങൾ പറഞ്ഞാലോ, ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു, കേസിലെ രണ്ടു പ്രതിയാക്കിട്ട് പ്രാഥമിക അന്വേഷണത്തിലെ അവരുടെ എഗൻസ്റ്റ് തെളിവ് കിട്ടി, ദെൻ ദേ ഹാവ് ബീൻ അറസ്റ്റഡ്. സോ വി ആർ എക്സ്പെക്ടിങ് എ റിപ്പോർട്ട് ബൈ ടുമോറോ ഡേ ആഫ്റ്റർ. അപ്പോൾ റിപ്പോർട്ടിലെ ഈ കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്തെങ്കിലും പറയണില്ല, അതിനടിസ്ഥാനത്തിൽ വിൽ ടേക്ക് ആക്ഷൻ. രാജ്കുമാറിനെ റിമാൻഡിൽ താമസിപ്പിച്ച പീരുമേട് സബ് ജയിൽ DGP ഋഷിരാജ് സിംഗ് പരിശോധിച്ചു. ചികിത്സ നൽകുന്ന കാര്യത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 17 രാത്രി മുതൽ 17 ദിവസം, 18 ദിവസം, 19 ദിവസം, 20 ദിവസം, 4 ദിവസം ഇവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ 4 ദിവസത്തിന് എന്തെങ്കിലും പരിക്കുകളുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കുക, എന്നെ അറിയിക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആശുപത്രിയിൽ കൊണ്ടുപോയോ ഇല്ലയോ എന്ന്. അപ്പോൾ 17 തീയതി വന്ന ശേഷം ഇയാൾ ആശുപത്രിയിൽ അക്യൂസ് പോകാൻ പറയുമെന്നും മനസ്സിലാക്കുന്നു. അവസാനത്തെ 20 തീയതി ഡോക്ടർ പറഞ്ഞു ഇനിയും 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ സാമ്പിൾ എടുത്തിട്ട് 27 തീയതി അടുത്ത OP വന്നാൽ മതിയെന്ന്. അപ്പോൾ ഇതെല്ലാം ഡോക്ടർമാരോട് ചോദിച്ചേ മനസ്സിലാക്കി. ഇതിനകത്ത് എത്രത്തോളം ഈ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുപോയോ ഇല്ലയോ എന്ന കാര്യം ശരി കാണുന്നു അവരോട് തന്നെ ചോദിച്ചേ മനസ്സിലാക്കാതെ അവരോട് പറഞ്ഞിട്ടുണ്ട്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനനും തെളിവെടുപ്പ് നടത്തി. സംസ്ഥാനത്ത് പോലീസ് രാജാണ് നടക്കുന്നതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P മോഹൻദാസ് പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി മരണം കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ 1200 കേസുകൾ നമ്മളുടെ തന്നെ നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് വന്ന കണക്കനുസരിച്ച് 1200 ക്രിമിനൽസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് വിവിധ തലങ്ങളിൽ ഇന്നും സേവനമനുഷ്ഠിക്കുകയാണ്. ഈ ക്രിമിനൽസാണ് ക്രിമിനൽസിൽ പിടിക്കാനായിട്ട് നമ്മളെ സംസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ ക്രിമിനൽസ് തന്നെ റൂൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. ഇവർക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായ പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ആൾക്കൂട്ട കൊലപാതകങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം. എല്ലാവരിലും ഒന്നെന്ന ചിന്ത വളർത്തിയാലേ ഈ സ്ഥിതി മാറ്റാൻ കഴിയൂ എന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരായ പരാമർശം ഉൾപ്പെടുത്തണമെന്ന് KC ജോസഫ് ആവശ്യപ്പെട്ടെങ്കിലും ഏകകണ്ഠേന പ്രമേയം പാസാക്കാനാണ് ഈ പരാമർശങ്ങൾ ഒഴിവാക്കിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. BJP അംഗം ഒ രാജഗോപാൽ സഭയിൽ ഹാജരായിരുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ പൂജ വഴിപാട് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൽ തൽക്കാലം നിലവിലെ സംവിധാനം തുടരാമെന്ന് സുപ്രീംകോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് നിർദ്ദേശം. നിലവിൽ ഉപയോഗിക്കുന്ന പൂജാ സാമഗ്രികളുടെ ഗുണനിലവാരം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ പൂജ വഴിപാട് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൽ തൽക്കാലം നിലവിലെ സംവിധാനം തുടരാമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് നിർദ്ദേശം. നിലവിൽ ഉപയോഗിക്കുന്ന പൂജാ സാമഗ്രികളുടെ ഗുണനിലവാരം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ ജർമ്മൻ യുവതി ലിസയ്ക്കായി ഇന്റർപോൾ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിക്കും. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം CBI മുഖേന ഇന്റർപോളിന് അപേക്ഷ സമർപ്പിച്ചു. കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായാൽ കൈമാറുന്നതിനായുള്ളതാണ് യെല്ലോ നോട്ടീസ്. നോട്ടീസ് പുറപ്പെടുവിച്ചാൽ ലിസ മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ലിസയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പ്രധാന പത്രങ്ങളിൽ പരസ്യവും നൽകിയിട്ടുണ്ട്. മരണത്തിന് മുന്നിലും കരുണയില്ലാത്ത പോലീസ്.
കുറവിലങ്ങാട് വാഹനാപകടത്തിൽ പരിക്കേറ്റയാളെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കാതിരുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടി. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയത്. പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, നാട്ടുകാരുടെ ഇടപെടലാണ് ഇങ്ങനൊരു ഇടപെടലിലേക്ക് ഇപ്പോൾ ഈ വിഷയത്തെ എത്തിച്ചിരിക്കുന്നത്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? രേണുക, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നത് പൊതുപ്രവർത്തകനായ നൌഷാദാണ്. അദ്ദേഹം നൽകിയ പരാതി അനുസരിച്ചിട്ടാണ് അത് ജില്ലാ പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണത്തിനായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ന്യൂസ് 18 ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ സാബു അന്വേഷണം നടത്തുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച്, അതായത് ഈ സംഭവ സ്ഥലത്ത് CCTV ഇല്ല, അതിന് മുൻപുള്ള സ്ഥലങ്ങളിലും അതിനുശേഷമുള്ള റോഡിന്റെ ഭാഗങ്ങളിലും ഉള്ള CCTV പരിശോധിക്കാനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര സമയത്തിന് ശേഷമാണ് ഈ വാഹനം പിന്നിട്ട് പോയത് എന്നത് പരിശോധിക്കുകയാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യം. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെട്ടതോടെ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായൊരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും വളരെ നിർണായകമായ, അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് വളരെ നിർണായകമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട് നടു റോഡിൽ ചോര വാർന്നു കിടന്ന യുവാവ് പോലീസ് യഥാസമയം ആശുപത്രിയിലെത്തിക്കാത്തതിനാൽ ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത്. കോട്ടയം കുറവിലങ്ങാട് സ്വദേശി റോണി ജോയുടെ ജീവനാണ് പോലീസിന്റെ നിരുത്തരവാദ സമീപനത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ഞായറാഴ്ചയാണ് കുറവിലങ്ങാട് കുര്യം സ്വദേശികളായ ഫിലിപ്പ് ജോക്കുട്ടിയും മകൻ റോണി ജോയും സഞ്ചരിച്ച സ്കൂട്ടറിൽ AR ക്യാമ്പിൽ നിന്നുള്ള പിക്കപ്പ് വാൻ ഇടിച്ചത്. തൊട്ടുപിന്നാലെ തൃശൂർ AR ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ജീപ്പും സ്ഥലത്തെത്തി. ഗുരുതരാവസ്ഥയിൽ റോഡിൽ കിടന്ന റോണി ജോയെ വാഹനത്തിലേക്ക് കയറ്റാൻ നാട്ടുകാർ തുനിഞ്ഞു. എന്നാൽ പോലീസ് അതിനനുവദിച്ചില്ല. മറ്റു വാഹനങ്ങൾ തേടിയെങ്കിലും ലഭിച്ചില്ല. നാട്ടുകാരും പോലീസുമായി 20 മിനിറ്റോളം നീണ്ട തർക്കത്തിനൊടുവിൽ റോണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. ശരാശരി ഒരു 1/2 മണിക്കൂർ അത്രത്തോളം അദ്ദേഹം ആ വഴി കിടക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പല വണ്ടിയും കൈകാണിച്ചു. ആ സമയത്താണ് ഈ റിട്ടയർഡായ SI ആ വാഹനത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ലഗേജ് എന്തൊക്കെയായിരുന്നു ആ ലോറിയിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ മോശമായ ഒരു സമീപനം ആ സമയത്ത് കാണിച്ചത്. ഫിലിപ്പ് ജോക്കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലാണ് ഫിലിപ്പിനെ ആശുപത്രിയിൽ എത്തിച്ചത്. AR ക്യാമ്പിൽ നിന്ന് വിരമിച്ച SIയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് പോലീസ് വാഹനം വെമ്പള്ളിയിലെത്തിയത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് നാടൊട്ടുക്ക് ക്ലാസ് എടുക്കുന്നവരാണ് സംസ്ഥാനത്തെ പോലീസ് സേന. പക്ഷേ ആദ്യം ഇത് നടപ്പാക്കേണ്ടത് പോലീസ് സേനയിലാണെന്നതാണ് വെമ്പള്ളി സംഭവം തെളിയിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും പോരാട്ടം 10 മടങ്ങ് ശക്തിയോടെ തുടരുമെന്ന് രാഹുൽഗാന്ധി. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. രാഹുലിനെ പിന്തുണച്ച് മുതിർന്ന നേതാക്കൾക്കെതിരെ ഒളിയമ്പുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തു വന്നു. അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞെങ്കിലും RSSനും BJPക്കുമെതിരായ പോരാട്ടം മറ്റു തലങ്ങളിൽ തുടരുമെന്നാണ് രാഹുൽഗാന്ധിയുടെ പ്രഖ്യാപനം. സാധാരണക്കാർക്കും കർഷകർക്കുമൊപ്പം പ്രവർത്തനം തുടരും. ഇത് ആശയപരമായ പോരാട്ടം. രാഹുലിന്റെ രാജിയെ തുടർന്നുള്ള ശൂന്യത നികത്താൻ അനൗപചാരിക ചർച്ചകൾ കോൺഗ്രസിൽ തുടരുന്നു. സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, KC വേണുഗോപാൽ, അഹമ്മദ് പട്ടേൽ, AK ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. രാഹുലിന്റെ വിദേശ സന്ദർശനത്തിന് മുമ്പ് അടുത്തയാഴ്ച ആദ്യം പ്രവർത്തക സമിതി ചേരും. മോത്തിലാൽ വോറയ്ക്കോ ഗുലാംനബി ആസാദിനോ ഇടക്കാല അധ്യക്ഷന്റെ ചുമതല നൽകിയാകും യോഗം. പുതിയ അധ്യക്ഷനെ പ്രവർത്തക സമിതിയിൽ നിശ്ചയിക്കാനാണ് ശ്രമം. രാഹുലിന്റെ രാജി മാതൃകയാക്കി പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുതിർന്ന നേതാക്കൾക്കുമേൽ
സമ്മർദ്ദം ശക്തമാവുകയാണ്. അടുത്ത ഘട്ടം ഒരു കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ്. അതിനുവേണ്ടി അടുത്ത ആഴ്ചയിൽ വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗം കൂടുന്നു. രാഹുലിനെ പോലെ തീരുമാനമെടുക്കാൻ ചുരുക്കം ചിലർക്കേ കഴിയൂ എന്ന് മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ച് പ്രിയങ്കാഗാന്ധി പറഞ്ഞു. സുശീൽ കുമാർഷിന്റെ, മല്ലികാർജ്ജുൻ ഖാർഗെ, മുകുൾ വാസ്നിക്, സച്ചിൻ പൈലറ്റ് എന്നിവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിൽ. നിലവിലെ പ്രവർത്തക സമിതി വലിയ മാറ്റങ്ങളില്ലാതെ തുടരാനാണ് സാധ്യത. പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ സ്ഥാനചലനമുണ്ടാകും. ACC ആസ്ഥാനത്ത് നിന്ന് ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. RSS പ്രവർത്തകൻ നൽകിയ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. മുംബൈ കോടതിയിൽ ഹാജരായാണ് രാഹുൽ ജാമ്യമെടുത്തത്. ഗൌരിലങ്കേഷിന്റെ കൊലപാതകത്തിന് RSS BJP പ്രത്യയശാസ്ത്രവുമായി ബന്ധമുണ്ടെന്ന രാഹുലിന്റെ പരാമർശത്തെ ചോദ്യം ചെയ്തായിരുന്നു ഹർജി. രാഹുലിനൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കോടതിയിലെത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന സാമ്പത്തിക സർവേ. 8% വളർച്ചാ നിരക്ക് നേടിയാലേ 2025 5 ട്രില്യൺ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യക്ക് കഴിയൂ. വിരമിക്കൽ പ്രായം ഉയർത്തേണ്ടത് അനിവാര്യമാണെന്നും സാമ്പത്തിക സർവേയിൽ പറയുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ പ്രഥമ ബജറ്റ് നാളെ അവതരിപ്പിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ മാന്ദ്യത്തെ മറികടന്ന് ഭേദപ്പെട്ട വളർച്ച കൈവരിക്കാൻ നടപ്പ് സാമ്പത്തിക വർഷം ആകുമെന്നാണ് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം GDP വളർച്ചാ നിരക്ക് 6.8% ഇക്കുറി ഇത് 7% ഉയരും. പ്രതീക്ഷിത വളർച്ചാ നിരക്ക് കൈവരിക്കാനായാൽ ചൈനയെ മറികടന്ന് വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യക്ക് കഴിയും. 2025 5 ട്രില്യൺ സാമ്പത്തിക ശക്തിയാകണമെങ്കിൽ 8% വളർച്ചാ നിരക്കെങ്കിലും ആർജിക്കണം. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന് സർവേ ശുപാർശ ചെയ്യുന്നു. നിശ്ചിത പ്രായത്തിന് ശേഷമുള്ള സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉറപ്പാക്കാനും പെൻഷൻ സംവിധാനം മെച്ചപ്പെടുത്താനും ഇതിലൂടെ കഴിയും. The emphasis we've talked about is on young firms that can grow to become large firms and thereby create enough jobs. So the focus has to be on incentivizing young firms and the main policy change that we've mentioned is think about a sunset clause thereby enabling the focus to be on of the incentives on the young firms. ധനകമ്മി 6.4% നിന്ന് 5.8% കുറയും. ഇന്ധനവില കുറയാൻ സാധ്യതയുള്ളത് അനുകൂല ഘടകം. ഗ്രാമീണ മേഖലയിൽ വേതന വർധന ഉണ്ടാകുമെന്നും സർവേ വിലയിരുത്തുന്നു. അനുകൂലവും പ്രതികൂലവുമായ ഈ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാകും നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രണ്ടാം മോഡി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുക. ന്യൂസ് 18, ഡൽഹി.